അധികാരത്തിൻ്റെ ദാസ്യവും അഹങ്കാരവും തലയ്ക്ക് പിടിച്ച് സമനില തെറ്റിയത് മുഖ്യമന്ത്രിക്ക്. എട്ടാമത്തെ പ്രാവശ്യമാണ് പ്രതിപക്ഷ നേതാവിൻ്റെ സമനില തെറ്റിയെന്ന് ഒരു മുഖ്യമന്ത്രി പറയുന്നത്. നാട്ടുകാരുടെ ചെലവിൽ സ്റ്റേജ് കെട്ടി നവകേരള സദസ്സിൽ ഇരുന്നുകൊണ്ട് ആദ്യം പറയുന്നത് പ്രതിപക്ഷ നേതാവിൻ്റെ സമനില തെറ്റിയെന്നാണ്. ഞാൻ പറയുന്നത് ഞാൻ എവിടെ വേണമെങ്കിലും പോയി ചികിത്സിക്കാം, എൻ്റെ ചെലവിൽ ചികിത്സിക്കാം, മുഖ്യമന്ത്രി പറയുന്നിടത്ത് പോയി ചികിത്സിക്കാം. പക്ഷെ മുഖ്യമന്ത്രിയുടെ കൂടെ നടക്കുന്ന മന്ത്രിമാരോട് എനിക്ക് പറയാനുള്ളത്, വീട്ടുകാരും അടുത്തില്ലാത്ത സമയമാണ്, മരുന്നെടുത്തു കൊടുക്കാൻ മറക്കണ്ട, ഏതോ മരുന്ന് കഴിക്കാൻ വിട്ടുപോകുന്നുണ്ട്. അതുപോലെയാണ് ഇങ്ങനെ തോന്നിയാസം പറയുന്നത്, തോന്നിയതുപോലെ ചെയ്യുന്നത്. മന്ത്രിമാരാണ് സഹായിക്കേണ്ടത്. ഏതെങ്കിലും മരുന്ന് അദ്ദേഹം കഴിക്കാൻ മറന്നു പോകുന്നുണ്ട് എന്നാണ് എനിക്ക് സംശയം. ആ മരുന്നെടുത്ത് കൊടുത്ത് നാട്ടുകാരെ രക്ഷിക്കണമെന്നാണ് എനിക്ക് മന്ത്രിമാരോട് പറയാനുള്ളത്. ഇയാൾക്ക് ആരെ കണ്ടാലും അപ്പോൾ സമനില തെറ്റിയെന്ന് തോന്നാം. അതെന്തിൻ്റെ അസുഖമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. മറ്റുള്ളവരെ എല്ലാവരെയും കണ്ടു കഴിഞ്ഞാൽ അവരുടെ സമനില തെറ്റി എന്ന് പറയാം. എന്നിട്ട് സ്വന്തം എം എൽ എ, സീനിയർ എം എൽ എ അധിക്ഷേപിക്കുക, കോട്ടയം എം പി എ അധിക്ഷേപിക്കുക. ഞാൻ വീണ്ടും കഥകളൊക്കെ പുറത്തു വരുന്നുണ്ട്, പറവൂരിലൊക്കെ നടന്ന സംഭവങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്, മൂടിവെച്ച സംഭവങ്ങളെല്ലാം പുറത്തു വരുന്നുണ്ട്, ആരെല്ലാമാണ് അപമാനിക്കപ്പെട്ടത് ഈ നവകേരള സദസ്സിലെന്നാണ്. ഇതെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ഉത്തമരായ കമ്മ്യൂണിസ്റ്റുകാർ ആരും ഇവരുടെ കൂടെ ഉണ്ടാവില്ല. കാരണം ഇത് കേരളത്തിൻ്റെ കമ്മ്യൂണിസത്തെ കേരളത്തിൻ്റെ മണ്ണിൽ കുഴിച്ചു മൂടാനുള്ള ഇയാളുടെ അവസാനത്തെ യാത്രയാണ്. ഒരു സംശയവും വേണ്ട. അതിന് ഞങ്ങൾ അതിൻ്റേതായ അർത്ഥത്തിൽ തന്നെ നേരിടും. സംയമനം പാലിക്കുന്നതിന് പരിധിയുണ്ട്. ഇനി ഇതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല.